ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അതാ രാവിലെ എൻ്റെ മോള് അടുക്കളയിൽ നിന്ന് തലയിൽ എണ്ണയിട്ടപ്പോൾ തന്നെ ഞാൻ വഴക്കുറയാണ് കേട്ടോ. കാച്ചി എണ്ണയൊക്കെ തീർന്നു. അപ്പം ഞാൻ എന്താ സാധാരണ വെളിച്ചെണ്ണ ഒരു കുഞ്ഞു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് തലയിലിടാൻ. അത് മാട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ്, നല്ല വെളിച്ചെണ്ണയാണ്. അപ്പം അടുക്കളയിൽ നിന്നിട്ടപ്പോൾ ഞാൻ വഴക്കുറഞ്ഞപ്പോൾ അവൾ വാതിക്കി പോയിന്ന് മുടി വാരാണ് കേട്ടോ. തലയിൽ എണ്ണ തേക്കാണ്, എനിക്കിഷ്ടമല്ല അടുക്കളയിൽ നിന്ന് മുടി അയച്ചിടുന്നത്. അപ്പം ഞാൻ പിണങ്ങിയപ്പോൾ അവൾ അങ്ങടേക്ക് പോയതാണ്. അപ്പോൾ രാവിലെ തന്നെ അതാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ജോക്കൂട്ടിനെ ഞാൻ ഇന്നും കൂടി ഒന്ന് വിടുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അവന് വയ്യായിരുന്നു. ഇപ്പം കബക്കട്ടെ, ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലേ വൈറൽ ഫീവർ, നിങ്ങൾക്കൊക്കെ ഉണ്ടോ? എല്ലായിടത്തും ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിക്കണേ. മിക്കടുത്ത് ട്യൂഷൻ വരുന്ന കുട്ടികൾക്കും സ്കൂളിലൊക്കെ എല്ലാവരും പറയും എല്ലാവർക്കും പനിയാ, ചുമയാ, കഫക്കെട്ടലാ. കഫക്കെട്ടലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ എന്താ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം അന്നമോൾക്ക് വന്ന് വൈകിട്ട് വയ്യാണ്ടാണ് വന്നത്. അപ്പം ഞാൻ അതൊക്കെ പറയാം. അപ്പം അതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ, കടലയാണ് കേട്ടോ ഞാൻ കുക്കറിൽ കുറച്ച് മസാലപ്പൊടികളും സവാളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും കാണിക്കുന്ന റെസിപ്പിന് നമ്മൾ തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ട് അവസാനം മുരിയിച്ചിട്ട് ചേർക്കത്തില്ലേ. അപ്പോൾ അതാ കടായി ഞാൻ അവിടെ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പുറത്തെ ബർണറിൽ ഞാൻ ദാ സ്റ്റൗവിൽ ഞാൻ പാല് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് കടലക്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ കടല ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് കൂടുതൽ അൽക്കുലത്ത് പരിപാടികളൊന്നും ഇല്ല. കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇച്ചിരി മസാല, ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി ഗരം മസാലയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഓൾറെഡി ഞാൻ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കടല. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും സംഗതികൾ ഇട്ടിട്ടാണ് ഞാനവിടെ കടല വേവിച്ച് വെച്ചിട്ടുള്ളത്. സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേനും ഈ മസാല മുരിയിച്ചിട്ട് കടല ഇങ്ങോട്ടേക്ക് ഇട്ടാൽ മതി. പിന്നെ കടലക്കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ കടല നമ്മൾ അങ്ങനെ എടുക്കാൻ മറന്നുപോയെങ്കിൽ കുറച്ച് കടലപ്പൊടി ഉണ്ടല്ലോ, ഒന്നോ രണ്ടോ ടീസ്പൂൺ കടലപ്പൊടി ഇച്ചിരി ചൂടുവെള്ളത്തിൽ കാച്ചിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കടലക്കറി നല്ല കുറുകിയിരിക്കും കേട്ടോ. അവസാനം കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കടല അടിപൊളിയാണ്, സൂപ്പറാണ്. ശരിക്കൊരു നമ്മുടെ ഒരു ബീഫ് കറി, ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ടേസ്റ്റാണ്. അപ്പോൾ ഇച്ചിരി വേപ്പില ഇട്ടിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് എടുത്ത് നോക്കൂ. പയർ കറികൾക്കൊക്കെ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ പാലൊക്കെ അവിടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. കടലക്കറി നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടി ഞാൻ എന്താ ഒരു 10 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ കാര്യങ്ങളൊക്കെ, രാവിലത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് പോരെന്ന് തോന്നി. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോള് ഇതാ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് രാവിലെ. പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി വന്നത്. അപ്പോൾ ഞാൻ വഴക്കുറഞ്ഞപ്പോൾ സങ്കടപ്പെട്ട് പോയതാണ്. അപ്പോൾ എനിക്ക് വിഷമായി കേട്ടോ. എന്നാൽ രാവിലെ ഇങ്ങനെ പിണങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടമുള്ള കാര്യമല്ലേ. അപ്പോൾ പക്ഷെ എന്നാലും അടുക്കളയിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ്. അവളെ ഓർത്തിട്ട് ചെയ്തതല്ല, വെറുതെ വന്നു അങ്ങനെ വാരിയപ്പോഴത്തേനും അങ്ങനെ ആയിപ്പോയതാണ് പുള്ളിക്കാരത്തി. അപ്പോൾ അതാ അങ്ങനെ പാല് ഞാൻ എന്താ ഒരു ഗ്ലാസ് പാലെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവൾക്ക് കൊടുക്കാനായിട്ട്. അതേപോലെ കാരണം എന്ന് വെച്ചാൽ ചപ്പാത്തി ആയതുകൊണ്ട് ഒരു ചപ്പാത്തിയൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതും കഴിച്ച് ഈ 12:30 വരെ എങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് പാൽ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചായ, പാൽച്ചായ, ബാക്കിയുള്ള പാൽ ഞാൻ ചായ ആക്കി എടുക്കുകയാണ്. ജോക്കുട്ടന് കബക്കെട്ടും ചുമയൊക്കെ ആയതുകൊണ്ട് അവന് ഞാൻ പാല് കൊടുക്കുന്നില്ല. ബാക്കിയുള്ള പാൽ ഞാൻ എന്താ പാൽച്ചായ ആക്കി എടുക്കുന്നില്ല. അവൻ പിന്നെ കട്ടൻ ചായയുടെ ആളാണല്ലോ. അപ്പോൾ അവന് കട്ടൻ ചായ മതി. ചെറിയ ചൂടിൽ കട്ടൻ ചായ കൊടുക്കും. ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കും കേട്ടോ, ചുമയുള്ളതുകൊണ്ട്. അപ്പോൾ പറയും എന്തമ്മ തരിയുന്നേ. അപ്പം ഞമ്മൾ ഒന്നുമില്ല പൊന്നോ, കഴിച്ചോ, അത് തോന്നലാന്ന് പറയും. അങ്ങനെ എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം അമ്മ പിടിക്കും, അമ്മ ഇതിൽ എന്തോ ഇട്ടിട്ടുണ്ട്, അന്ന് തന്നെ ചായ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് പറയും. അപ്പം അതാ അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടുള്ള പാൽ ഞാനവിടെ മധുരമൊക്കെ ഇട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മേളിൽ വെക്കണേ, അല്ലെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ തിരിയുമ്പോൾ എൻ്റെ കൈ കെട്ടി തന്നെ ചില ഗ്ലാസ് താഴെ വീടും. ഇവിടെ ഗ്ലാസ്സൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് പൊട്ടണത്. പിള്ളേരുടെ കൈ കൊണ്ട് പൊട്ടും, പൊട്ടില്ല എന്നല്ല, പക്ഷെ കൂടുതലും എൻ്റെ കയ്യിൽ നിന്നാണ് പറ്റുന്നത്. എനിക്ക് ഞാൻ കഴുകിയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് തന്നെയൊക്കെ പോയിട്ടാണ് പറ്റണത്. അപ്പോൾ അതാ നമ്മൾ യൂണിഫോം തേച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ, കാരണം ഇവിടെ യൂണിഫോമിൽ ഒരു ഇച്ചിരിക്കോളം കട്ടിയുണ്ട്. മഴ കാരണം ശരിക്കും അങ്ങ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മഴ എന്ന് വെച്ചാൽ നിന്ന് പെയ്യുന്ന മഴയല്ല, ഇടയ്ക്ക് പെയ്യും പിന്നെ പെയ്യില്ല പിന്നെ വെയിൽ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് യൂണിഫോം അങ്ങോട്ട് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ രാത്രി ഞാൻ നമ്മൾ കിടക്കണ
കിടക്കാത്തൊരു മുറിയുണ്ടല്ലോ, അവിടെ അഴയിലിട്ടിട്ടുണ്ടായിരുന്നു ഫാൻ ഇട്ടിട്ട്. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് ഇപ്പൊ ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തേച്ചു വെച്ച് റെഡിയാക്കിയതാണ്. നനവോടുകൂടി തേച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയുണ്ടാവില്ല, ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പൊ രാത്രി ആ ഫാൻ്റെ അടിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ പോയ ശേഷം, ഉണങ്ങിയ ശേഷം തേച്ച് മടക്കി കൂടെ കൊടുത്തതാണ്. അപ്പൊ കുളിച്ച് കഴിയുമ്പോൾ ആളതിട്ട് വന്നോളൂ. അപ്പൊ അതാ ലഞ്ച് ബോക്സ് റെഡിയാക്കാണ്. ജോകോട്ടിൻ്റെ ലഞ്ച് ബോക്സ് ഇപ്പൊ വേണ്ടല്ലോ, അവൻ പോവാത്തതുകൊണ്ട് അവനെ ചോറ് കെട്ടണ്ട. പന്നമോൾക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. അപ്പൊ തലേ ദിവസം എടുത്ത ചിക്കൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് മസാല വരട്ടി വെച്ചിട്ടുണ്ട്. ഒരു മുട്ടയും വറുത്തിട്ടുണ്ട്, പിന്നെ കടലക്കറി, പിന്നെ നമ്മൾ അന്നിട്ട് വെച്ച് നമ്മുടെ ചെമ്മീൻ പുളിയുടെ അച്ചാറും ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പന്നമോൾ ഇതാ അവിടെ കുടിക്കാൻ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ ഇവിടെ ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തിയാണ് കേട്ടോ മേടിക്കണത്. ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ അത്ര പോരാ, ഉണ്ടാക്കിയാലും എനിക്ക് ചപ്പാത്തി പ്രസിൽ വെച്ച് ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ, പക്ഷേ എൻ്റെ അമ്മയുടെ അനിയത്തി നല്ല അസലായിട്ട് ചപ്പാത്തി ഉണ്ടാക്കട്ടോ, ഓൻ്റെ ചപ്പാത്തി സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ ഓർക്ക് ഇത്ര ഇങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കണേന്ന്, അധികം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പക്ഷെ എനിക്ക് പറ്റത്തില്ല, ഞാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേനും വേറെ എന്തൊക്കെയോ പോലെ ആയിപ്പോ. പക്ഷെ ഞാനത് പഠിക്കും, പഠിച്ചെടുക്കും. ഇത്രയും ചെയ്യാൻ പറ്റുന്നൊക്കെ ചപ്പാത്തിയും കൂടി ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഒരു ദിവസം അതിന് വേണ്ടി മെനക്കെട്ടിരുന്നു ഞാൻ നന്നായിട്ട്. അപ്പോൾ ആൻറ്റി പറയും തേച്ച് കൂട്ടുന്നതിലാണ് അതിൻ്റെ ഒരു ഇതിരിക്കണത്. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ കൈയെടുക്കാണ്ട് തേച്ച് കൂട്ടി കൂട്ടിയെടുക്കുക, അങ്ങനെ പറയും. അപ്പോൾ അതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു ചപ്പാത്തിയൊക്കെയാണ് തിന്നുന്നത്. നിങ്ങളുടെ മക്കളും ഇങ്ങനെ തന്നെയാണോ, എണ്ണിയാണോ ഭക്ഷണം കഴിക്കുന്നത്? എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത് ഇവർ എണ്ണിയാണ് കഴിക്കണം. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അയ്യോ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ആ പാൽ ഒരു ഗ്ലാസ് കുടിച്ചത്. ഇവർക്ക് പാലൊന്നും അങ്ങനെ ഇഷ്ടമല്ല, പാൽ ചായ ഇഷ്ടമാണ് എൻ്റെ മോൾക്ക്, പാലിഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തു കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെയായി. അന്നക്കുട്ടി രാവിലെ റെഡിയായി സ്കൂളിൽ പോയിട്ടോ. ചോക്കുട്ടിന് ചുമയൊക്കെ മാറി, വേറെ ഇതൊന്നുമില്ല, പക്ഷേ കഫക്കെട്ടിലുണ്ട് ആൾക്ക്. പനിയൊക്കെ മാറിയിട്ടോ, അപ്പോൾ ആൾ ഉഷാറായി. പനി ഉള്ളപ്പോഴായിരുന്നു ബുദ്ധിമുട്ട്. ഇവൻ പനി വരുമ്പോൾ കുറേ സംസാരിക്കും എൻ്റെ മക്കൾ രണ്ടുപേരും, അതെ അന്നമോളും അതെ ജോക്കൂട്ടിനും അതെ. പനി വരുമ്പോഴത്തേനും ഇവർ ഒത്തിരി വർത്തമാനം പറയുന്നേ, മരുന്ന് കഴിച്ചിട്ട് പിന്നെ പോയി കിടക്കും, പിന്നെ എണ്ണീട്ടിരിക്കണ നേരത്തൊക്കെ കുറേ. അപ്പം എനിക്ക് പേടിയാണ്, കുറേ സംസാരിക്കുമ്പോൾ ഞാൻ പറയും വേണ്ട പൊന്നാ മിണ്ടണ്ട, മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞ് ഞാൻ ഇരുത്തും അവിടെ. അപ്പോൾ അതാ ലഞ്ച് ബോക്സിൽ ഇതാ ചിക്കൻ വറുത്തതും കടലക്കറിയും അതേപോലെ തന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും ചെമ്മിപ്പുളി അച്ചാറൊക്കെ കൂട്ടി ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അന്നക്കുട്ടി അവിടെ തലയൊക്കെ തോർത്ത് റെഡിയായി, ബാഗിൽ ബുക്കെല്ലാം എടുത്തു വെക്കേണ്ട. എക്സാം ആവുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ ആൾക്ക്, ഭയങ്കര പേടിയാണ് പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ. കാരണം ഇത്ര നാളും CBSEയിലാണ് പഠിച്ചത്, ഫോർ സ്റ്റാൻഡേർഡ് വരെ. ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് മാറ്റിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വേറെ രീതിയിലാണ്, കാരണം ചിന്തിച്ച് എഴുതണമല്ലോ. CBSEയിൽ അങ്ങനെയല്ല, എന്ത് പഠിക്കുന്നോ അതാണല്ലോ വരുന്നത്. അത് തന്നെയാണ്, അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, പഠിക്കുക എഴുതാന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ചിന്തിക്കണം കുറച്ചൊക്കെ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണെന്ന് തോന്നുന്നു ആൾക്കൊരു ഇച്ചിരി ടെൻഷനോട് എടുത്താൽ പൊങ്ങാത്ത ബാഗ് കിട്ടി എൻ്റെ കൊച്ചു പോവുകയാണ്. അപ്പോൾ വേറെ ഒരുത്തുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ മോൾക്ക് ഒരു വിഷമം, ഇവൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണമുണ്ടിട്ട്. അപ്പോൾ എന്താ പപ്പ രണ്ടുപേരെ അല്ല രണ്ടുപേരെ അല്ല അവളെ കൊണ്ടാക്കി. അതന്നെ പപ്പ ഓഫീസിൽ പോയി, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഓഫീസിൽ പോയി. പിന്നെ അതാ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കിടക്കാത്തൊരു മുറിയുണ്ട്, ഇടയ്ക്ക് വന്ന് കിടക്കും, എന്നാലും സ്ഥിരമായിട്ട് കിടക്കലോട് കുട്ടികളിരുന്ന് പഠിക്കുക, അവരുടെ ബാഗ് വയ്ക്കുക, ഒരു അലമാരിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റൂമിൽ. അപ്പം ഇവിടെ ഞാൻ എന്താ നമ്മുടെ ഡ്രയറിലിട്ട് നന്നായിട്ട് വെള്ളം മാറുന്ന തുണി ഞാൻ ഇങ്ങനെ കട്ടിലിൻ്റെ മേലെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെക്കും. അതിൽ വെള്ളമൊന്നും വീഴത്തില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും. ആ ഫാനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരം വിളിക്കുമ്പോൾ തുണിയെല്ലാം അത്യാവശ്യം നന്നായിട്ടായിട്ടുണ്ടാവും. എന്നാലും വെയിൽ കൊണ്ട് ഉണങ്ങുന്നൊരു സുഖമൊന്നും കിട്ടത്തില്ല. എന്നാലും പിന്നെ മഴയത്ത് നമുക്ക് അലക്കിയ തുണി പിന്നെയും പിന്നെ ഇട്ട് ചീയിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാ ഇന്നു മുതൽ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓണം സീരീസ് ഫസ്റ്റ് റെസിപ്പി സാമ്പാർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ റെസിപ്പി വേണം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ആ ഓണം സീരീസിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അന്നത്തേക്കുള്ള ഫുഡിനുള്ളതുമായി എനിക്ക് ഷോർട്സിനുള്ളൊരു കണ്ടൻറ്റുമായി. അപ്പോൾ അതാ സാമ്പാറും അവിയലുമാണ് ഞാൻ എന്താ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ സാമ്പാർ റെഡിയായി. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പച്ചക്കറിയുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാണ്ട്. ഇപ്പം നമ്മൾ മുരിങ്ങാക്കോലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേനും വേവിച്ചെടുക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ വെണ്ടക്കയൊക്കെ വേവിച്ചെടുക്കുമ്പോഴത്തേനും ഉടഞ്ഞു പോകത്തില്ലേ, ഇത് കണ്ട പച്ചക്കറികളൊന്നും
ഒന്നും നമുക്ക് ഉടഞ്ഞു പോവാണ്ട്, ഇതൊക്കെ സത്യം പറഞ്ഞ മുരിങ്ങാക്കോലൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ വൈക്കോല് മാതിരി കിടക്കും, ഭയങ്കര വൃത്തിയേടാ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി സാമ്പാറും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഷോർട്സ് ആയിട്ട് വരുന്നുണ്ട്. സാമ്പാറിൻ്റെ ഓൾറെഡി ഇപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. അവിയലിൻ്റെ ഇപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഇടുന്ന പോലെ മാറ്റി മാറ്റി ഇടാം. അപ്പോൾ അവിയലിനുള്ളത് റെഡി ആവുന്നുണ്ട്. അപ്പുറത്ത് ഇതിൽ നമ്മളിതാ നമുക്ക് വൈകുന്നേരം സ്നാക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഈ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്ന നേരത്താണ് അന്നമ്മളുടെ സ്കൂളിൽ നിന്ന് സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞത് അവൾ രണ്ടു മൂന്ന് വട്ടം വോമിറ്റ് ചെയ്തു എന്ന്. അപ്പോൾ എനിക്ക് ടെൻഷനായി, അപ്പോൾ ഞങ്ങൾ തോണ സീരിയസ് ഒക്കെ നിർത്തിയിട്ട് പോകാം എന്ന് ഓർത്തു. പിന്നെ ഒരു 10 മിനിറ്റ് വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ഗ്യാസ് കയറിയതാണ് കൊച്ചിന്, വേറെ വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തേങ്ങയൊക്കെ ചിരണ്ടുമ്പോഴും എനിക്ക് മനസ്സിന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ, ഛർദ്ദിക്കുമോ, ഇനി ഇവന് വന്ന പനി അവൾക്ക് പകർന്നതാണോ. ജോക്കൂട്ടനും ഒരു വോമിറ്റിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ ഇനി അതാണോ എന്നൊക്കെ ഓർത്തു. പക്ഷേ പനിച്ചൊന്നുമില്ല, അവൾക്ക് എന്തോ ഗ്യാസ് കയറി അവൾ വോമിറ്റ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ചപ്പാത്തിയൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ എങ്ങനെയാ, രാവിലെ കഴിക്കാൻ മടി, ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ കഴിക്കും, ഇടിയപ്പം ആണെങ്കിൽ കഴിക്കും, ചപ്പാത്തി കഴിക്കും, കഴിക്കില്ല എന്നല്ല, പക്ഷെ വളരെ കുറച്ച്. പുട്ടാണെങ്കിലും പൊൻകതിറിൻ്റെ പുട്ടാണെങ്കിൽ കഴിക്കും അവർ. അപ്പോൾ അതാ അങ്ങനെ ആൾ കുഴപ്പമൊന്നുമില്ലാണ്ട് വൈകിട്ട് വന്നത്, വോമിറ്റ് ചെയ്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം ഞാൻ വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, ആദ്യം ഞാൻ പലഹാരം മേടിക്കാമെന്നൊക്കെ ഓർത്തു കേട്ടോ. പിന്നെ ഞാൻ കരുതി വേണ്ട ഉണ്ടാക്കാം, എന്തായാലും അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പച്ചരി, ഞാൻ ഇതാ ഇങ്ങനെ വെള്ളയപ്പത്തിനും വൈകുന്നേരം കിണ്ണത്തപ്പത്തിനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരി ഇട്ട് വെച്ചത്. 3 കപ്പ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ 1.5 കപ്പ് അരി എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് 1.5 കപ്പാണ് ഞാനിപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതാ 1 കൈപ്പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. ഞാൻ അവിയലിനും അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചാണ് കേട്ടോ തേങ്ങ ചിരണ്ടി എടുത്തത്. അതിലേക്ക് ഇതാ 1 കൈയിൽ ചോറ്, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഏലക്ക. ഏലക്ക ഒരു 5-6 എണ്ണം ഇട്ടോളൂ, ഏലക്ക ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ജീരകം, പിന്നെ ഒരു പൊള്ളൽ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞു കഷ്ണം കറുവാപ്പട്ട പൊടിച്ചിടാം. ഇട്ടേക്കെ അപ്പോൾ അരഞ്ഞങ്ങോട്ട് ചേർക്കുള്ളൂ, പക്ഷേ ഇവിടെ ആ പൊള്ളൽ ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയും സംഗതികൾ ചേർത്ത ശേഷം കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതാ അരച്ചെടുക്കുക. ഈ മിക്സിയുടെ ജാറിൽ നിന്ന് ഞാൻ മുഴുവൻ അരപ്പും ഞാൻ മാറ്റിയില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ നേരത്തെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ശർക്കര ഒഴിച്ചിട്ടുള്ള മട്ടേപ്പാണ്, മട്ടേപ്പം എന്ന് പറയാൻ പറ്റില്ല, അത് ഞാൻ പറയാൻ പുറകെ എന്താ കാര്യം എന്ന്. അപ്പോൾ അതാ ശർക്കര ഉരുക്കിയിട്ടുള്ളത് ഞാൻ അതാ അരിച്ച് അതിലേക്ക് ഒഴിക്കുകയാണ്. കറുത്ത ശർക്കര ആയതുകൊണ്ട് അതിനകത്ത് ഈ കരിമ്പിൻ്റെ ചണ്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ചണ്ടി എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കൂല പോലത്തെ സാധനമല്ലേ, അതാണ് കേട്ടോ, അതിന് ഇവിടെ ചണ്ടി എന്നാ നമ്മൾ പറയുക. അപ്പോൾ അതിട്ടിട്ട് ഇതാ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബാക്കിയുള്ള മാവിലേക്ക് അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, നമ്മുടെ മാർബിൾ കേക്കൊക്കെ ഇരിക്കില്ലേ അതുപോലെ ഉണ്ടല്ലേ. അപ്പം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ, പെട്ടെന്ന് പൊങ്ങി വരണമെങ്കിൽ നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മാവ് മിക്സ് ചെയ്യണം, എന്നാലേ അതിൽ ഫെർമെൻറ്റേഷൻ നടന്ന് ഒന്ന് പയ്യെ ഒന്ന് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് അതങ്ങനെ മിക്സ് ചെയ്ത ശേഷം അവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിതാ അടുക്കളയിലെ ഓണോ സീരീസിൻ്റെ അവിയലും സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അടുക്കള നല്ല അസലക്കോളമായിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേന് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ കൂടുതലും വൃത്തികേടാകും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും കയ്യെത്തണം എന്നില്ല. കൂടുതലും ഈ വീഡിയോയിൽ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ഇതേപോലെ പാത്രങ്ങളൊക്കെ പെൻഡിങ് വരും. അപ്പോൾ അതാ മഹാമഹം നമുക്കിത് പാത്രം കഴുകാം. പാത്രം കഴുകൽ മഹാമഹമാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്, വെയിലും മഴയൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രം. പക്ഷേ എന്നാലും ശക്തമായ മഴയോ അങ്ങനെയൊന്നുമില്ല, കഴിഞ്ഞ ദിവസം ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് സിങ്കൊന്ന് ബ്ലോക്കായി, അതൊക്കെ കുത്തി കഴുകി റെഡിയാക്കി എടുത്തു. ഇപ്പോൾ എനിക്കിപ്പോൾ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. സിങ്ക് ബ്ലോക്കായാലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കുക്കറിലൊക്കെ ഒരു കംപ്ലൈൻറ്റ്, എന്നെ കൊണ്ട് കഴിയുന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ചില സമയത്ത് അത് പൊട്ടിപ്പോകും കേട്ടോ, നമുക്ക് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ കൈ കൊണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പയ്യെ പറയുമ്പോനായിട്ട് പ്ലംബർ വിളിച്ചോളൂ കേട്ടാന്ന് പറയും എൻ്റെ കയ്യിൽ ഒതുങ്ങാണ്ടാവുമ്പോൾ. പക്ഷേ ഇതിപ്പോൾ കുഴപ്പമില്ലാണ്ട് ഞാൻ ആ ഓസൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്തപ്പോഴത്തേനും കെട്ടിക്കിടന്ന വെള്ളമൊക്കെ ഒന്ന് പോയി കുറച്ച് സോഡാപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് തേച്ചൊരിച്ച് സോപ്പുപൊടിയും സോഡാപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ചൊരിച്ച് കഴുകുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു അഴുക്കുണ്ടെങ്കിൽ പൊയ്ക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി ചൂടുവെള്ളത്തിൽ സോഡാപ്പൊടി ഇട്ടിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇങ്ങനത്തെ കുൽക്കുലുത്ത് പണികൾ അല്ലെങ്കിൽ അൽക്കുലുത്ത് പണികൾ അറിയാവുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ആ ഒരു ഓവർ കോൺഫിഡൻസ് വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് മനോഹരൻ്റെ അടുത്ത് പറയും ചെറിയ അറിവ് വലിയ ആപത്തിനെ വിളിച്ചു വരുത്തോട്ടോ എന്ന്. അപ്പം അങ്ങനെ നമുക്കറിയാവുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഞാൻ എന്താ
ചോറ് പുറത്തടപ്പിലാണ് വെച്ചത്. മഴയില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പുറത്തടപ്പിലേക്ക് പാചകം മാറ്റിയത് കേട്ടോ. അപ്പം കഞ്ഞി അവിടെ ഇരുന്ന്, ചോറ് അവിടെ ഇരുന്ന് റെഡി ആയിക്കോട്ടെ, അരി അവിടെ വെന്ത് കഞ്ഞി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചോറായിക്കോട്ടെ, അപ്പം നമുക്ക് ആ നേരം കൊണ്ട് നമ്മുടെ കിണ്ണത്തപ്പത്തിനുള്ള മാവ് ആയി വരുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഇഡ്ഡലിത്തട്ടിലുണ്ടാക്കിയെടുക്കാം. കാരണം നമ്മൾ പ്ലേറ്റിലുണ്ടാക്കി ഒഴിച്ച് അത് വെന്ത് വരുമ്പോഴത്തേനും ഇതിലുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പിടിക്കും. കാരണം എന്ന് വെച്ചാൽ അതിങ്ങനെ പരന്ന് മൊത്തത്തിലൊരു ഒറ്റ അപ്പമായിട്ടല്ല കിട്ടണേ. ഇതാവുമ്പോൾ ഓരോന്ന് ഓരോന്ന് കുട്ടികൾക്ക് കഴിക്കാനും എളുപ്പമാണ്. ഞാൻ കിണ്ണത്തിലുണ്ടാക്കി, അതേപോലെ തന്നെ ഇങ്ങനെയും ഇഡ്ഡലിത്തട്ടിലും ഉണ്ടാക്കി. അപ്പോൾ ഒരു തട്ടിൽ ഞാൻ കുറച്ച് പഴം വെച്ചു. എനിക്കിങ്ങനെ പഴം വെക്കുക, പീര വെച്ചിട്ടിടുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മക്കൾക്ക് ഇതൊന്നും ഇടാണ്ട് വെറുതെ പ്ലെയിനായിട്ട് മാവ് മാത്രം കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അപ്പമാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടം. നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഒരു മണിക്കൂറൊക്കെ മതി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ. 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാധനം നമുക്ക് അരച്ചെടുക്കാം. വെറും അരമണിക്കൂറോ 3/4 മണിക്കൂർ കൊണ്ട് നമുക്കിത് മാവ് പൊങ്ങിക്കിട്ടും. അപ്പം ഞാൻ എന്താ മക്കളെയൊക്കെ വിളിച്ച് വന്നപ്പോഴത്തേനും ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മൊബൈലും കയ്യിൽ പിടിച്ചിട്ടാണ് വിറക് വീശണേ, അതായത് തീ വീശണേ. അപ്പം ഇങ്ങനെ പറയില്ലേ, നായിക ചാടുമ്പോൾ ക്യാമറയും ചാടിക്കോട്ടെ എന്ന് പറയുന്ന പോലെ ക്യാമറയും കുലുങ്ങാണ്. അയ്യോ എന്തൊക്കെയോ പറയുന്നു. അപ്പം അതാ എൻ്റെ മോള് വന്ന് അവളുടെ ലഞ്ച് ബോക്സൊക്കെ ഇതാക്കി വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു വേസ്റ്റ് മാറ്റി വെള്ളം ഒഴിച്ചിട്ടിട്ട് പൊയ്ക്കോളൂ പൊന്നാന്ന് പറയും. സാധാരണ അവൾ കഴുകി വെക്കും കേട്ടോ, നല്ല നീറ്റായിട്ട് കഴുകി വയ്ക്കും. അപ്പം എനിക്കിപ്പോൾ സങ്കടം തോന്നി മോക്കെ കണ്ടപ്പോഴത്തേക്കും. മോൻ വേസ്റ്റ് മാറ്റിയിട്ട് മോനവിടെ വെള്ളം ഒഴിച്ചിട്ടോ അമ്മ കഴുകിക്കോളാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനതാ അവർക്കിനി ചായയൊക്കെ കൊടുക്കണം. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ബാക്കി ഒരു കിണ്ണത്തപ്പത്തിനും കൂടിയിട്ടുള്ള മാവുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ പഴം ഇട്ടുണ്ടാക്കിയത് തൊട്ടില്ലാത്ത രണ്ടാണ് കഴിച്ചേയില്ല, അത് ഞാൻ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഇതാ ഏട്ടന് കൊടുക്കാനും അപ്പുറത്തെ അടിക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിൽ കുറച്ച് നെയ്തടകയിട്ട് ഇതേപോലെ ആക്കി വെച്ചിട്ടിട്ട് വീട്ടിൽ വന്നൊരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അന്നമ്മോൾ ഓക്കെ ആയിട്ടോ. എന്നാലും ഞാൻ പറഞ്ഞു കുറച്ച് നേരം കിടന്നു, 6 മണിക്ക് ട്യൂഷൻ ആവണം, നേരത്തെ എണീറ്റാൽ മതിയടാ എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉഷാറായി. പക്ഷെ എന്നാലൊരു ക്ഷീണമുണ്ട്, ഛർദ്ദിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, പനിച്ചൊന്നുമില്ല ആൾക്ക്. അപ്പം ഞാൻ എന്താ ബാക്കി ഉണ്ടായിരുന്ന മാവ് ബാക്കി ഉണ്ടായിരുന്ന പഴവും കൂടി ഇട്ടിട്ട് അവിടെ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഇനിയിപ്പോൾ ചായയൊക്കെ കൊടുത്ത് അവരെയൊക്കെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ അന്നമ്മളോട് പറഞ്ഞല്ലോ പാത്രമൊന്നും കഴുകണ്ടെന്ന്. അപ്പോൾ കുറച്ച് പാത്രം കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്ത് കുറച്ച് നേരം കളിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അന്നമ്മൾ കുറച്ച് നേരം കളിച്ചിട്ട് പോയി കിടന്നു കേട്ടോ. ആൾക്ക് എന്തോ ഒരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ പിന്നെ ഇതാ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിള്ളേർക്ക് പരീക്ഷയൊക്കെ വരുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്യൂഷനും എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ജോക്കൂട്ടമ്മ കുറേ വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയമ്മ ഇങ്ങനെയമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അവനും പരീക്ഷയാണ്, അപ്പോൾ എല്ലാവർക്കും പരീക്ഷയാണ്, ഓണമാണ്. അപ്പോൾ എല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.